ഹായ് ടിപ്സിനോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമുക്ക് ഇതുപോലുള്ള പ്ലാൻസൊക്കെ സെയിലിനുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു കോംബോ ഓഫറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പ്ലാൻസൊക്കെ വളർത്തുന്ന ആൾക്കാർ അതൊക്കെ സേഫായിട്ട് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണിത്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ പ്ലാന്റ്സൊക്കെ വളർത്തിയെടുക്കാനും വേര് പിടിപ്പിച്ചെടുക്കാനും ഒക്കെ ഒത്തിരി എളുപ്പമാണ്. അപ്പോൾ ഇപ്പം മഴയൊക്കെ മാറി നമ്മുടെ ക്ലൈമറ്റൊക്കെ ഇന്ന് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തായാലും നമ്മുടെ കോംബോ ഓഫറിൽ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം കേട്ടോ. ഇത് എസ്റ്റർഡേ ടുഡേ ടുമോറോൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. വീഡിയോ കയറിയിട്ട് നോക്കാം കേട്ടോ, ഈ ഒരു ചെടിയിലുണ്ടാകുന്ന പൂക്കളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഇത് സിംഗിളായിട്ടുണ്ട്, നമ്മൾ വേറെ ഒരു കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തത് ഹോയ പ്ലാന്റ് ആണ്. ഹോയയുടെ ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും കളറിലുള്ള ഹോയ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ കളറാക്കി തരുന്നതായിരിക്കും കേട്ടോ. എല്ലാം നന്നായിട്ട് റൂട്ടൊക്കെ വന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഇത് പോത്തോസിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ മദർ പ്ലാന്റൊക്കെ, ഞാനും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മുൻപ്. ഈ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സിൻ്റെയും സിംഗിളായിട്ടുള്ള വീഡിയോസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ അതിൻ്റെ പോട്ടി മിക്സും അതിൻ്റെ കെയറിംഗ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. അടുത്തതൊരു കലാത്തിയുടെ വെറൈറ്റിയാണ്. ഇത് ജിഫിയിലുള്ളൊരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. നമ്മൾ നേരത്തെയും കുറേ കോംബോ ഓഫറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കിയിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഒരു പെപ്രോമിയ വെറൈറ്റിയാണ്. പെപ്രോമിയയുടെ നല്ല ഭംഗിയായിട്ടുള്ളൊരു വെറൈറ്റിയാണിത്. ഇനി അടുത്തത് സ്പാനിഷ് ഹോൾ എന്ന് പറയുന്ന ചെടിയാണ്. നമുക്ക് ഹാങ്ങിങ് പോർഡിലൊക്കെ വളർത്താൻ പറ്റുന്ന മെലസ്റ്റോമ പ്ലാന്റിലുണ്ടാവുന്നത് പോലെ തന്നെ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ ഒരു ഓഫറിൽ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സും ലീഫി പ്ലാന്റ്സും ഇൻഡോറിൽ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോത്തോസൊക്കെ നമുക്ക് ഇൻഡോറിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ കലാത്തി ആണെങ്കിലും നല്ല പാറ്റേണിലുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. മുൻപ് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്കൊരു പേടിയുണ്ടാവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണോ, റൂട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായി റൂട്ട് വന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ദൂരെ നിന്ന് പ്ലാന്റ്സ് കാണിച്ചപ്പം റൂട്ടൊന്നും അത്ര വിസിബിൾ ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഒന്നും കൂടി ഒന്ന് ഒരു ക്ലാരിറ്റി വരുത്തണമെന്ന്. അതുകൊണ്ടാണ് കുറച്ചും കൂടി അടുത്ത് പിടിച്ചിട്ട് ഞാൻ കാണിക്കുന്നത്. പിന്നെ ചില പ്ലാന്റ്സിന് റൂട്ടൊക്കെ ഇതുപോലെ വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. റൂട്ടൊക്കെ ചെറിയ റൂട്ടുള്ളതും ഉണ്ടാവും, വലിയ റൂട്ടുള്ള പ്ലാന്റ്സും ഉണ്ടാവും. തിക്നെസ് കേട്ടോ, ചില പ്ലാന്റ്സിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നല്ല കട്ടിയിൽ റൂട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണെങ്കിലും അതിൻ്റെ ഗ്രോ ബാഗിൻ്റെ അടിയിലേക്ക് റൂട്ട് നന്നായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാന്റ്സൊക്കെ നമ്മൾ കൊറിയർ വഴിയായിരിക്കും അയച്ചു തരുന്നത്. നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെ കാറ്റലോഗും കൂടി ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഹോയ പ്ലാന്റിൻ്റെ കോംബോ ഓഫറൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റീസും ഒരുപോലെ ആയി കഴിയുമ്പം ഞാൻ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൺ ആക്കി വയ്ക്കാൻ മറക്കരുത് കേട്ടോ.